പ്ലസ് ടു എക്കണോമിക്സിലെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു എക്കണോമിക്സിലെ രണ്ടാമത്തെ ഭാഗമായ മാക്രോ എക്കണോമിക്സ് എന്ന ഭാഗത്തെ ഒന്നാമത്തെ ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന ചാപ്റ്ററാണ്. അതിനകത്ത് എല്ലാ ടോപ്പിക്കുകളും ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പരിചയപ്പെടാം. എക്കണോമിക്സിലെ ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ റാഗ്നർ ഫ്രിഷാണ് അദ്ദേഹം. അദ്ദേഹം ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. മൈക്രോ മാക്രോ എന്നീ രണ്ട് വാക്കുകൾ വേർതിരിച്ച് ആദ്യമായി ഉപയോഗിച്ചത് റാഗ്നർ ഫ്രിഷായിരുന്നു. 1933 വാട്ട് ഈസ് മാക്രോ ഇക്കണോമിക്സ്? ഇനി നമ്മൾ പരിശോധിക്കുന്ന ടോപ്പിക് അതാണ്. മാക്രോ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ എക്കോണമി ആസ് എ ഹോൾ. ഇറ്റ് എക്സാമിൻസ് ദ ബിഹേവിയർ ഓഫ് ഇക്കണോമിക് ആഗ്രിഗേറ്റ്സ് സച്ച് ആസ് നാഷണൽ ഇൻകം, ടോട്ടൽ സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ എക്സെട്ര എക്സെട്ര. മാക്രോ ഇക്കണോമിക്സ് ഇസ് കമ്പയർഡ് ടു ദ സ്റ്റഡി ഓഫ് എ ഫോറസ്റ്റ് റാദർ ദൻ ട്രീസ്. ഇറ്റ് ഗിവ്സ് ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ എക്കോണമി. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മാക്രോ ഇക്കണോമിക്സ് പ്രധാനമായും സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ടോട്ടലുകളാണ് പരിഗണിക്കുന്നത്. എക്കണോമിക് ആഗ്രിഗേറ്റ്സ്, നാഷണൽ ഇൻകം പോലെയുള്ള, ടോട്ടൽ സേവിംഗ് പോലെയുള്ള, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് പോലെയുള്ള, ജനറൽ പ്രൈസ് ലെവൽ പോലെയുള്ള കാര്യങ്ങളെ മൊത്തമായിട്ട് എടുത്ത്, സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് എടുത്ത് പഠിക്കുമ്പോഴാണ് അത് മാക്രോ ഇക്കണോമിക്സ് ആകുന്നത്. മാക്രോ ഇക്കണോമിക്സും മൈക്രോ ഇക്കണോമിക്സും സിമ്പിളായിട്ട് കമ്പയർ ചെയ്താൽ മൈക്രോ ഇക്കണോമിക്സിനെ നമുക്കൊരു വൃക്ഷത്തോട് ഉപമിക്കാം, അതേസമയം മാക്രോ ഇക്കണോമിക്സിനെ ഒരു ഫോറസ്റ്റിനോടാണ് നമുക്ക് ഉപമിക്കാനാവുക. മാക്രോ ഇക്കണോമിക്സ് ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ് നൽകുന്നത്. എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ജനറലായിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് തരുന്നത്. ഇനി മാക്രോ ഇക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്താണെന്ന് പരിശോധിക്കാം. നാഷണൽ ഇൻകം എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാക്രോ ഇക്കണോമിക്സിലാണ്. എങ്ങനെയായിരിക്കണം അതിൻ്റെ എസ്റ്റിമേഷൻ, അതിൻ്റെ അനാലിസിസ് തുടങ്ങിയവയൊക്കെ മാക്രോ ഇക്കണോമിക്സിൽ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പ്രത്യേകിച്ച് എംപ്ലോയ്മെൻറ്റിൻ്റെ ഐറ്റംസ് ഏതൊക്കെയാണ്, ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ വിവിധ വിശകലനങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച്, ഇതൊക്കെ മാക്രോ ഇക്കണോമിക്സിലാണ് ചർച്ച ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ, വിലക്കയറ്റം, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇൻഫ്ലേഷൻ. വിലക്കയറ്റത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ മാക്രോ ഇക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നു. അതുകൂടാതെ ഡീഫ്ലേഷനെക്കുറിച്ചും അത് ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അത് പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ട്രേഡ് സൈക്കിളിനെ കുറിച്ച് പഠിക്കുന്നു. ട്രേഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ അപ്സിങ്ങും ഡൗൺസിങ്ങും ഉണ്ടാവാം, വിവിധ തരത്തിലുള്ള സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് അനുഭവപ്പെടാം. പ്രത്യേകിച്ച് രാജ്യം സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുമ്പോൾ ബൂം എന്ന് പറയും, ഏറ്റവും താഴെത്തട്ടിലായിരിക്കുമ്പോൾ ഡിപ്രഷൻ എന്ന് പറയും, അതിന് താഴെ റിക്കവറി സ്റ്റേജ് ഉണ്ട്, റിസസൻ സ്റ്റേജ് ഉണ്ട്. ഇതൊരു സൈക്കിളാണ്. ഈ ബിസിനസ് സൈക്കിളിനെ കുറിച്ച് പഠിക്കുന്നത് എക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സിലാണ്. രാജ്യത്തെ വിവിധ സാമ്പത്തിക നയങ്ങൾ, പ്രത്യേകിച്ച് മോണിറ്ററി പോളിസി, ഫിസ്കൽ പോളിസി തുടങ്ങിയവയൊക്കെ ചർച്ച ചെയ്യുന്നത് മാക്രോ ഇക്കണോമിക്സിലാണ്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ അതിനകത്ത് നോട്ടടിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പലിശ നിരക്കുകളുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. അതേസമയം ചെലവിനെ സംബന്ധിച്ച നിയന്ത്രണം, ടാക്സുമായി ബന്ധപ്പെട്ട നിയന്ത്രണം, ഇതൊക്കെ ഫിസ്കൽ പോളിസിയുടെ ഭാഗമാണ്. ഇത് രണ്ടും, ഈ പോളിസികളൊക്കെ മാക്രോ ഇക്കണോമിക്സിൻ്റെ പഠന ഭാഗമായിട്ടാണ് വരുന്നത്. എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് വിശദമായിട്ട് മാക്രോ ഇക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നു. എക്കണോമിക്സ് ഗ്രോത്തിൻ്റെ വിവിധ ആസ്പെക്ട്സ്, വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വാണിജ്യവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഫോറിൻ എക്സ്ചേഞ്ച് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ ഇക്കണോമിക്സിലാണ്. ഇനി മാക്രോ ഇക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പരിശോധിക്കാം, അതിൻ്റെ പ്രാധാന്യം ഒന്ന് പരിശോധിക്കാം. ഇറ്റ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യവസ്ഥാപിതമായി മനസ്സിലാക്കണമെങ്കിൽ മാക്രോ ഇക്കണോമിക്സിലുള്ള ഡീപ്പ് നോളജ് ആവശ്യമാണ്. ഇതുകൂടാതെ ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. രാജ്യത്ത് വരുന്ന വ്യത്യസ്തമായ നയങ്ങളുണ്ട്, സാമ്പത്തിക നയങ്ങളുണ്ട്, എക്സ്പോർട്ട് പോളിസി, ഇമ്പോർട്ട് പോളിസി, മോണിറ്ററി പോളിസി, ഫിസ്കൽ പോളിസി, ഇങ്ങനെ നിരവധി പോളിസികളുണ്ട് സാമ്പത്തികമായിട്ട്. ഇതൊക്കെ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുന്നതാണ്. ഇത്തരം പോളിസികളെക്കുറിച്ച് പഠിക്കുന്നതിനും അത് ഫോർമുലേറ്റ് ചെയ്യുന്നതിനും മാക്രോ ഇക്കണോമിക്സിലെ പഠനം ആവശ്യമാണ്.
ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ കമ്പാരിസൺ ഓഫ് വേരിയസ് എക്കോണമീസ്. വ്യത്യസ്ത തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് ലോകത്തുള്ളത്. ഈ സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതും അവരുടെ വളർച്ച പരിശോധിക്കുന്നതിനും മൈക്രോ എക്കണോമിക്സിലെ നോളജ് ഡിപ്പർ ലെവൽ ആവശ്യമാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്, സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. സാമ്പത്തിക ആസൂത്രണം വ്യവസ്ഥാപിതമായി നടപ്പാക്കണമെങ്കിൽ മൈക്രോ എക്കണോമിക്സിലുള്ള ഫാക്റ്റുകളും അനാലിസിസും നമുക്ക് ആവശ്യമായിട്ട് വരും, അതിലെ എസ്റ്റിമേറ്റ് ആവശ്യമായിട്ട് വരും. ഇതുകൂടാതെ ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ സ്റ്റഡിയിങ് ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ തരത്തിലുള്ള കയറ്റിറക്കങ്ങൾ, അപ്സ്വിങ് ഡൗൺസ്വിങ് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ, വ്യതിചലനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള പഠനം ആവശ്യമാണ്. ഇതുകൂടാതെ ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ ദ സ്റ്റഡി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്. രാജ്യത്തിൻ്റെ വളർച്ച വികസനം, ഈ രണ്ട് സംഗതികളും വളരെ ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കണമെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രത്യേകിച്ച് മൈക്രോ എക്കണോമിക്സിലെ വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മാക്രോ എക്കണോമിക്സ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പോലെ ഒരു പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര ശാഖയായി ഉയർന്നു വന്നതിൽ, എമർജ് ചെയ്തു വന്നതിൽ ഒരു പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ സ്വാധീനം വലുതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് അഥവാ ജെ എം കെയ്ൻസ്. അദ്ദേഹത്തെ ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അദ്ദേഹത്തെ ഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമുഖ പുസ്തകമായ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം 1936 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനുശേഷമാണ്, ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിനു ശേഷമാണ് മൈക്രോ എക്കണോമിക്സിന് ഇത്രമേൽ സ്വാധീനം നേടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ മാക്രോ സമീപനത്തെ, അദ്ദേഹത്തിൻ്റെ മാക്രോ സമീപനത്തെ അറിയപ്പെടുന്നൊരു പേരാണ് കെയ്നീഷ്യൻ റവല്യൂഷൻ. മൈക്രോ എക്കണോമിക്സിന് ഒരു പുതിയ വ്യാഖ്യാനം തന്നെ കെയ്ൻസ് നൽകുകയുണ്ടായി. കെയ്ൻസിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ആധിപത്യം പുലർത്തുന്നതിന് മുമ്പ്, പോപ്പുലാരിറ്റി നേടുന്നതിന് മുമ്പ് ക്ലാസിക്കൽ ചിന്തകളായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്, ആധിപത്യം പുലർത്തിയിരുന്നത്. ആഡം സ്മിത്തിനെ പോലെയുള്ള, ജെ ബി സേയെ പോലെയുള്ള, ജെ എസ് മില്ലിനെ പോലെയുള്ള, ഡേവിഡ് റിക്കാർഡോയെ പോലെയുള്ള, അതുപോലെ തന്നെ റോബർട്ട് മാൽത്തൂസിനെ പോലെയുള്ള ആളുകൾ നേതൃത്വം നൽകിയിരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ചിന്താധാരയായിരുന്നു ക്ലാസിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരുപാട് വികലമായ വാദങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാർക്കറ്റ് ഫംഗ്ഷൻ വിത്ത് മിനിമൽ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്. ഗവൺമെൻറ് ഇടപെടൽ വളരെ കുറക്കുക, മാർക്കറ്റ് സ്വയം നിയന്ത്രിച്ചു കൊള്ളും, മാർക്കറ്റിനെ ഫ്രീ ആക്കി വിട്ടുകൊള്ളുക, അത് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണ്. അവിടെ ഒരു ഇൻവിസിബിൾ ഹാൻഡിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ക്ലാസിക്കൽ ചിന്താഗതിക്കാർ വിശ്വസിച്ചിരുന്നു, വാദിച്ചിരുന്നു. ഇൻവിസിബിൾ ഹാൻഡ് അല്ലെങ്കിൽ അദൃശ്യകരങ്ങൾ എന്ന ഒരു പ്രയോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വെൽത്ത് ഓഫ് നാഷൻ എന്ന ആഡം സ്മിത്തിൻ്റെ പുസ്തകത്തിലാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ആളുകളെ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി വിട്ടുകൊടുക്കുക, അതിലൂടെ ഉണ്ടാകുന്ന ഡിമാൻഡ് സപ്ലൈ ഫോഴ്സുകൾ മാർക്കറ്റിനെ അഥവാ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചു കൊള്ളും, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമില്ല. കൂടാതെ ക്ലാസിക്കൽ ചിന്താഗതിക്കർ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇസ് എ നോർമൽ സിറ്റുവേഷൻ. എല്ലാവർക്കും തൊഴിൽ ലഭ്യമായിട്ടുള്ളൊരു സാഹചര്യം എല്ലായ്പ്പോഴും ഉണ്ടാകും. നിലവിലെ വേജ് റേറ്റിന് മുഴുവൻ പേർക്കും തൊഴിൽ ലഭിക്കും, മുഴുവൻ വിഭവങ്ങളും പരമാവധി ഉപയോഗിക്കപ്പെടും. ഇതൊക്കെയാണ് അവരുടെ ചിന്താഗതി. ജെ ബി സേ എന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ കമ്പോള നിയമം, മാർക്കറ്റ് ലോ, ഇവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ അതിൻ്റെ ഡിമാൻഡിനെ സൃഷ്ടിക്കും. നമ്മുടെ ലോജിക്കിന് യോജിക്കാത്തൊരു വാദമാണത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ആളുകളുടെ ഡിമാൻഡിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. പക്ഷെ തിരിച്ചായിരുന്നു ജെ ബി സേയുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് ദർ ഇസ് നോ ഓവർ പ്രൊഡക്ഷൻ, ദർ ഇസ് നോ എക്സസ് ഡിമാൻഡ്. ഒരിക്കലും അവിടെ അമിതമായ ഉൽപ്പാദനം നടക്കില്ല, അമിതമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവുകയില്ല. ഇതാണ് ജെ ബി സേ പറയുന്നത്. ഇത്തരത്തിലുള്ള വികലമായ സാമ്പത്തിക ചിന്തകളുടെ ഒരു ഫലമായിരുന്നു, അല്ലെങ്കിൽ വികലമായ ക്ലാസിക്കൽ ചിന്താഗതികളുടെ ഒരു ഫലമായിരുന്നു 1930s ഗ്രേറ്റ് ഡിപ്രഷൻ, മഹത്തായ സാമ്പത്തിക മാന്ദ്യം.
എന്താണ് മഹത്തായ സാമ്പത്തിക മാന്ദ്യം? ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് എക്കണോമിക് ക്രൈസിസ് ഇൻ ദ എക്കണോമിക് ഹിസ്റ്ററി. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ യു എസ് എ ഇൻ 1929 ആൻഡ് ദെൻ സ്പ്രെഡ് ടു ദ അതർ കൺട്രീസ്. ലോകത്തെ ഗ്രസിച്ച, ലോകത്തെ ബാധിച്ച ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു 1930s മഹത്തായ സാമ്പത്തിക മാന്ദ്യം. 1929 ഇത് ആരംഭിച്ചത്. അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാക്കിയത്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അതിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്ന് നമ്മൾ സമാനമായൊരു ഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. COVID-19 എന്നൊരു മഹാമാരി ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്നു. അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവില്ല. എങ്കിലും അത് വലിയ തോതിൽ ലോകത്തെ സമ്പദ്വ്യവസ്ഥകളെ ബാധിക്കും. 1930s മഹത്തായ സാമ്പത്തിക മാന്ദ്യം മൂലം, ഗ്രേറ്റ് ഡിപ്രഷൻ മൂലം ലോകത്ത് തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു. തൊഴിലില്ലായ്മ നിരക്ക്, അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് കുതിച്ചുയർന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ തന്നെ നോക്കാം, ഏതാണ്ട് 25% ആളുകൾക്ക് അധികമായിട്ട് തൊഴിലില്ലാത്തവരായി മാറി. ദാരിദ്ര്യം മൂലം ജനങ്ങൾ പാലായനം ചെയ്തു. പട്ടിണി മരണങ്ങൾ സാധാരണമായി. അതുകൂടാതെ ലോകത്തെ നിരവധി ഫാക്ടറികൾ, അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ലോകത്തെ നിരവധി ഫാക്ടറികൾ അടച്ചു പൂട്ടേണ്ടി വന്നു. അമേരിക്കയിൽ മാത്രം 6,000 ബാങ്കുകൾ അടച്ചു പൂട്ടൽ നേരിട്ടു. അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ്, സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു മുദ്രയാണ് സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നടിഞ്ഞു. ഇങ്ങനെ നിരവധി ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ്, ഇമ്പാക്റ്റാണ് 1930s മഹത്തായ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കിയത്. ലോകം മാന്ദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കെയ്ൻസ് തൻ്റെ പ്രമുഖ പുസ്തകമായ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം 1936 പ്രസിദ്ധീകരിക്കുന്നതും അതിൽ പറയുന്ന തത്വങ്ങൾക്ക് ലോക പ്രശസ്തി നേടിക്കൊടുത്തതും. ഈ സന്ദർഭത്തിൽ ഈ കെയ്ൻസിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടുകൂടി മാക്രോ എക്കണോമിക്സ് എന്ന പഠനശാഖയ്ക്ക് വലിയ സ്വാധീനം ലഭിച്ചു. ഇനി നമുക്ക് ക്യാപിറ്റലിസം എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും പരിശോധിക്കാം. ഇത് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ 1st ചാപ്റ്ററിൽ വിശദമായി പരിശോധിച്ചതാണ്. ഒന്ന് ഓർമ്മിക്കാം നമുക്ക്, ക്യാപിറ്റലിസം എന്നാൽ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും എല്ലാ ഉൽപ്പാദന വിഭവങ്ങളും കൈവശം വെക്കുന്നത് സ്വകാര്യ വ്യക്തികളായിരിക്കും. അവിടെ വില നിശ്ചയിക്കുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. പ്രൈസ് മെക്കാനിസം എന്നാൽ ഡിമാൻഡ്, സപ്ലൈ എന്നീ രണ്ട് ശക്തികളുടെ കൂട്ടായ ഫലമാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സ്വകാര്യ സ്വത്താണ് ഹൈലൈറ്റ്. പ്രൈസ് മെക്കാനിസമാണ് അത് നിയന്ത്രിക്കുന്നത്. ക്യാപിറ്റലിസം എന്ന മെക്കാനിസത്തെ നിയന്ത്രിക്കുന്നത് പ്രൈസ് മെക്കാനിസമാണ്. ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്, പുതിയ സ്ഥാപനങ്ങൾ ഏത് സ്ഥാപനങ്ങൾക്കും എപ്പോഴും വ്യവഹാരങ്ങളിലേക്ക് വരാം. അവരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല. സോവറിൻറ്റി ഓഫ് കൺസ്യൂമർ, കൺസ്യൂമറിനാണ് പരമാധികാരം. ഏറ്റവും കൂടുതൽ കൺസ്യൂമറാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ എങ്ങനെ പോകണമെന്നുള്ളത്. പ്രോഫിറ്റാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്യാപിറ്റലിസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണത്, ലാഭമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ പരിമിതമായിരിക്കുമെന്നാണ് അതിലെ മറ്റൊരു വസ്തുത. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രധാനമായും 4 ഉൽപ്പാദന ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ലാൻഡിന് കിട്ടുന്നൊരു പ്രതിഫലമാണ്, റിവാർഡാണ് റെൻ്റ് എന്നറിയപ്പെടുന്നത്. ലേബറിന് കിട്ടുന്ന പ്രതിഫലമാണ് വേജ്. ക്യാപിറ്റലിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇൻ്ററസ്റ്റ്. ഓർഗനൈസേഷന് കിട്ടുന്ന പ്രതിഫലമാണ് പ്രോഫിറ്റ്. ഇങ്ങനെ ഈ കാര്യം നമ്മൾ 1st ചാപ്റ്ററിൽ ചർച്ച ചെയ്തിരുന്നു. അതും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സമ്പദ്വ്യവസ്ഥയിൽ 4 സെക്ടേഴ്സ് ഉണ്ട്. 1st ഹൗസ് ഹോൾഡ്, അത് ബേസിക് കൺസംഷൻ യൂണിറ്റാണ്, അഥവാ അടിസ്ഥാന ഉപഭോഗ യൂണിറ്റാണത്. 2nd ഫേംസ്, അത് ബേസിക് പ്രൊഡക്ഷൻ യൂണിറ്റാണ്. പിന്നെ ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ ഫോറിൻ സെക്ടർ. ഒന്ന് വിശദമായിട്ട് നോക്കാം. ഹൗസ് ഹോൾഡ് അഥവാ കുടുംബം എന്ന് പറയുന്നത് അത് ബേസിക് കൺസംഷൻ യൂണിറ്റാണ്, ഉപഭോഗവുമായി ബന്ധപ്പെട്ട ബേസിക്കായുള്ള യൂണിറ്റാണ്.
പ്രധാനമായും ഉൽപാദകർക്ക് വേണ്ട, ഫേമിന് വേണ്ട ഉൽപാദന ഘടകങ്ങളെ സപ്ലൈ ചെയ്യുന്നത് ഈ ഹൗസ് ഹോൾഡ്സ് ആണ്. ഇനി ഫേമിലേക്ക് പോകാം. ഫേം പ്രധാനമായിട്ടും ബേസിക് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ആവശ്യമുള്ള ഉൽപാദന ഘടകങ്ങളെ വാങ്ങിക്കുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നും വാങ്ങിക്കുന്നത് ഫേംസാണ്. അതിന് പകരമായിട്ട് പലതരത്തിലുള്ള റെമുനറേഷൻ നൽകുന്നു. ലാൻഡിന് റെൻറ്റ് കൊടുക്കുന്ന പോലെ, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ, വേജിന് ലേബറിന് വേജ് കൊടുക്കുന്ന പോലെ, അങ്ങനെ പ്രതിഫലം കൊടുക്കുന്നു. ഇനി മൂന്നാമത്തതായിട്ട് പറയുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പ്രധാനമായിട്ടും ഈ ഉൽപാദന ഘടകങ്ങളെ, പ്രത്യേകിച്ച് ഫേമിനെയും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിനെയും റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന റോളാണ് ഗവൺമെൻറ്റിനുള്ളത്. പ്രധാനമായും അതിനു വേണ്ട റൂൾസും മറ്റും ഫോം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ സെക്ടറ് എക്സ്റ്റേണൽ സെക്ടറാണ്. അതിൽ പ്രധാനമായിട്ട് അടങ്ങിയ രണ്ട് കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ് എന്ന് പറയും. എക്സ്പോർട്ട് വരുന്നുണ്ട്, ഇമ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ വിനിമയം, ഇതൊക്കെ അതിനകത്താണ് വരുന്നത്.